നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്കിന്ന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 5 കഷ്ണം മീൻ എടുത്തിട്ടുണ്ട്. നമുക്കതിലോട്ട് മീൻ വറുക്കാൻ വേണ്ടി ആവശ്യമായ മസാല തയ്യാറാക്കാം. കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങാനീര്, കുറച്ച് വിനാഗിരി, ഉപ്പ്, ഇത്ര ഐറ്റംസാണ് നമ്മളിവിടെ എടുക്കുന്നത്. നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ മീനിൻ്റെ മേലിൽ ഇത് തേച്ച് നന്നായിട്ട് പിടിപ്പിക്കാം. നമുക്കിനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതെല്ലാം മീനിൻ്റെ മേലോട്ട് തേച്ച് കൊടുക്കാം. ഈ മീൻ കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിലിരിക്കണം. ഇതിൻ്റെ ഇപ്പം നമ്മൾ തേച്ച് കൊടുക്കുന്ന മസാലകളെല്ലാം നന്നായിട്ട് ഈ മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. കുറഞ്ഞത് ഒരു 3 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മളിത് വറുക്കാനെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല എണ്ണ ചൂടായതിന് ശേഷം നമുക്കിത് എണ്ണയ്ക്കകത്തോട്ടടുത്ത് വറുത്തെടുക്കാം. നമ്മുടെ ഫിഷ് ബിരിയാണിക്ക് ആവശ്യമായ ഫിഷ് ഇവിടെ വറുത്ത് നല്ല ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ട ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. ഇത് പച്ചമുളക് ചതച്ച് വെച്ചതാണ്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതാണ്. തക്കാളി ഒരു 3 സവാള. ഇത് നമ്മൾ കുറച്ച് സവാള വറുത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കാശ്മീരി മുളക് പൊടി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. തൈരെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും. ഇത് നമ്മൾ വറുക്കാനെടുക്കാൻ അതേ മീൻ തന്നെയാണ്. അതിനകത്ത് നിന്ന് 2 കഷ്ണം മീൻ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക. ഈ മീൻ വറുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇടും. അതായത് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയാണ്. നമ്മൾ അതിലോട്ട് കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് എടുത്തിടാം. നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള വഴണ്ടു വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റണം. അതിനുശേഷം നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് തൈര് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം മതി. ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്തോട്ട്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കാം. തൈരും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ ആ വറുക്കാത്ത മീൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് കുറച്ച് മീനിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി നമ്മൾ ഇത് കുറച്ച് കഷ്ണങ്ങളാക്കി വെച്ച് ഇട്ട് കൊടുക്കുവാണ്. ഇതൊന്ന് കുറച്ച് വേവാവുന്നത് വരെ നമുക്കിതിങ്ങനെ മൂടി വെച്ച് വേവിക്കുന്നു.
നമ്മൾ നന്നായി മൂടി വെച്ചിട്ടുണ്ട്. ഇതൊരു തീ കുറച്ച് ഒരു 5-6 മിനിറ്റ് നമുക്ക് ഇതിൽ വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഐറ്റംസ് അക്കോഡായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മീനൊക്കെ അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന തീ നമുക്ക് നന്നായി കുറച്ചിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് നമുക്കത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഫിഷ് ബിരിയാണി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി കഴിക്കാം.